വിശുദ്ധ കുറിച്ച് ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെ അമ്പത്തൊൻ എൻ പരിശുദ്ധാത്മരെ നാമത്തിൽ ആമയും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ് നമ്മുടെ ആറാമത്തെ പാഠം യുവജനങ്ങളും സാമൂഹിക പ്രതിജ്ഞാബദ്ധത എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനുമുമ്പ് നമ്മൾ എവിടെ ആണോ അവിടെ ഒന്നിക്കാം നമുക്ക് ദൈവം തന്ന ഓരോ കഴിവുകളെയും ദൈവത്തിൻ്റെ കൃപയെയും കടാക്ഷത്തെയും കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു നിമിഷം അവിടുത്തെ സന്നിധിയിലായിരിക്കാം എവിടെയാണോ അവിടെ ഈശ്വരിൽ ഒന്ന് ചേരാം കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടി സമൃദ്ധമായുണ്ടാവട്ടെ നാം ആറാമത്തെ പാഠത്തിലൂടെ കടന്നു പോവുകയാണ് യുവജനങ്ങളെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ സാമൂഹ്യത്തിൻ സാമൂഹ്യ പ്രജ്ഞാബദ്ധതയെക്കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ് ഈ പ്രാവശ്യം നമുക്ക് സഭ നമുക്ക് സഭാ മാതാ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ കണ്ടു മനുഷ്യരുടെയോ ജനങ്ങളുടെയും മനുഷിക ചിന്തയും അല്ലെങ്കിൽ ഓരോരുത്തരേക്കുള്ള ബന്ധങ്ങളെ മാനുഷിക തലത്തിൽ നമ്മൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള നമ്മളതിമനോഹരമായൊരു പാഠം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു നമ്മൾ കാണുന്നുണ്ട് ഈശോ ഈശോയുടെ ദൈവരാജ്യത്തെ കുറിച്ചിട്ടുള്ള ദർശനം അതായത് വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട് ഈശോ വ്യക്തമായിട്ട് പറയുന്നു അന്തർക്ക് കാഴ്ച ബദരൽക്ക് കേൾവിശക്തി രോഗികൾക്ക് സൗഖ്യം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ടാണ് ഈശോ വരുന്നത് കാരണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ അതിസുന്ദരമായ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഈ പാഠത്തിലേക്ക് നമുക്ക് പറഞ്ഞു വരുന്നത് അതിൻ്റെ ദർശനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പറഞ്ഞു വരുന്നത് ഇനി ഈശോ പഠിപ്പിച്ച ഈശോ പകർന്ന ദൈവരാജ്യ പ്രകോഷം അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് സഭയിലൂടെ യുവജനങ്ങളായ നമ്മളാണിത് പങ്കുവയ്ക്കേണ്ടത് ഇത് പഴയ പ്രവാചകന്മാരിലൂടെയും അല്ലെങ്കിൽ സഭയിൽ നിന്നും അനുദിനം നമുക്ക് ഓരോ കാര്യങ്ങളിലും ഓരോ തലത്തിലും ദൈവം വെളിപ്പെടുത്തേൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത് ഇനി എന്താണ് യുവജനങ്ങളുടെ പ്രത്യേകത യുവജനങ്ങളുടെ പ്രത്യേകത മുറിയുമ്പോൾ ഒരു അഞ്ചാറ് കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട് ഒന്ന് യുവജനങ്ങൾ ധീരന്മാരായിരിക്കും ധീരതയുള്ളവരായിരിക്കും രണ്ട് യുവജനങ്ങൾക്ക് നീതിബോധമുണ്ടാവും ഓരോ കാര്യത്തിലും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും യുവജനങ്ങൾ ആ നീതി ബോധമുള്ളവരായിരിക്കും പിന്നെയോ അടുത്തത് പറഞ്ഞ് പ്രതികരണ ശേഷി ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിലുള്ള പല കാര്യങ്ങൾക്കും പ്രതികരിക്കാനുള്ള ശക്തിയും ശേഷിയും ഉള്ളവരായിരിക്കും നമ്മൾ യുവജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് എന്താണ് മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തുന്നൊരു പ്രായമാണ് യുവത്വം ആ യുവത്വം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സമയമാണ് ഈ കാലഘട്ടമാണ് നമ്മൾ കാണുന്നു ഇതും കഴിഞ്ഞു പോകും അതായത് ഈ കാലഘട്ടം കഴിഞ്ഞ് പോകും പക്ഷെ നമ്മൾ യുവാവായിരിക്കുമ്പോൾ നമ്മൾ യുവത്വത്തിലേക്കായിരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ദിശാബോധം ഉണ്ടായിരിക്കണം ഈശോയെ കണ്ടുകൊണ്ടുള്ള ആ ദിശാബോധത്തിൽ പോകുകയാണെങ്കിൽ അത് നമുക്ക് ഫലവത്താക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തത് സർഗാത്മകതയാണ് പലപരം കലാപരമായ കഴിവുകളെല്ലാം നിറഞ്ഞ സർഗാത്മകത നിറഞ്ഞ ഒരു വ്യക്തി ഒരു കാലഘട്ടമായിരിക്കും യുവത്വത്തിൻ്റെ ഇത് പിന്നെയോ അടുത്തത് അന്വേഷണത്വരതയാണ് അതായത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണത്വരത ഉണ്ടാകും പലതിനെ കുറിച്ചിട്ടും അതുണ്ടാകും പിന്നെ വീണ്ടും അവസാനമായിട്ട് എടുത്തു പറയുന്നു എടുത്ത് പറയുന്ന ചില കാര്യങ്ങളിലാണിത് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിലാണ് അതിൽ വേർത്ത് വരുന്നത് പുതുമേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം അതായത് പുതിയത് പുതിയത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പുതുമയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹവും ഇതും യുവജനങ്ങളുടെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത് പ്രകാരം നമ്മൾ യുവത്വത്തെക്കുറിച്ച് പറയുമ്പോഴത്തപ്പോൾ യുവജ യുവജനങ്ങൾ യുവാക്കൾ ധീരന്മാരായിരിക്കും പ്രതികരണശേഷി ഉണ്ടാവും നീതിബോധം ഉണ്ടാവും പ്രകാരം അവർ ഏത് രീതിയിലും മുന്നോട്ട് നല്ല രീതി കൊണ്ടുപോകാനുള്ള കഴിവുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ഇനി നമ്മൾ യുവജനങ്ങളുടെ പാപ്പ യുവജനങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് യുവജനങ്ങളുടെ പാപ്പ അല്ലെങ്കിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യുവജനങ്ങളെ യുവത്വം നിങ്ങളുടെ സ്വന്തമല്ല ഈ യുവത്വം നിങ്ങളുടെ പ്രൈവറ്റ് അല്ല സ്വന്തം പ്രോപ്പർട്ടി അല്ല ഇത് നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല ഇത് ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ളതുമല്ല നിങ്ങൾ യുവാവായിരിക്കുന്ന ഈ കാലഘട്ടം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ളതല്ല ഓരോ മനുഷ്യർ തൻ്റെ ജീവിതയാത്രയിൽ കടന്നു പോകുന്ന സമയത്തേക്കും കാലത്തേക്കും ഉള്ളതുമല്ല അതിൻ്റെ മുഴുവൻ സമയത്തേക്കും കാലത്തേക്കുമുള്ള സ്വത്താണ് അത് അത് തന്നിരിക്കുന്നത് വീണ്ടും പറയുന്നു അത് അതേസമയം ഓരോരുത്തരുടെയും സവിശേഷ സ്വത്തുമാണ് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ സ്വത്താണ് അതായത് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ സ്വത്തായിട്ടാണ് യുവജനങ്ങളുടെ ഈ യുവത്വം തന്നിരിക്കുന്നത് അപ്പോൾ യുവത്വം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് വ്യക്തിപരം പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി നമുക്ക് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല മനുഷ്യകലത്തിന് ആകെ തുകയായിട്ട് ആകെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യമായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ് യുവത്വം ഈ യുവത്വത്തിൽ തന്നെ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കുറച്ച് പേരെക്കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നമ്മുടെ നാടിനുവേണ്ടി പോരാടി മഹാത്മാഗാന്ധിയുണ്ട് മാർട്ടിൻ ലൂഥർ കിങ് ഉണ്ട് നെൽസൺ മണ്ടേലുണ്ട് മദർ തെരേസ ജോൺ ഓഫ് ആർക്ക് ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ ചെറുപ്പത്തിൽ ഒരുപാട് വ്യക്തികൾ പല പല വിശുദ്ധന്മാരെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വളരെ ചെറുപ്പത്തിൽ അവർ രക്തസാക്ഷികളോ അല്ലെങ്കിൽ ക്രിസ്തുവിനി സാക്ഷികളായിട്ട് കടന്നുപോയ വ്യക്തികളാണ് അവരെല്ലാവരും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മളൊരു അടുത്തൊരു മോഡ്യൂളായിട്ട് നമ്മൾ പറയുന്നത് സാമൂഹിക ബദ്ധത ഒരു പ്രവാചക ദൗത്യം അതൊരു പ്രവാചക ദൗത്യമാണ് സാമൂഹിക പ്രതിജ്ഞാബദ്ധത അതായത് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യനെ ദൈവ സമൂഹ ജീവിയായിട്ടാണ് സൃഷ്ടിച്ചത് സർവ്വതിൻ്റെയും കാവൽക്കാരൻ മനുഷ്യനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കണ്ടു ഇനി വ്യക്തി നന്മയും സമൂഹ നന്മയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഒരു ലോകക്രമമാണ് വിഭാവനം ചെയ്യുന്നത് ഇതിൽ തന്നെ സമൂഹം വ്യക്തിക്കെതിരെയും വ്യക്തി സമൂഹത്തിനെതിരെയും തിരിയുമ്പോൾ ദൈവം പ്രവാചകന്മാരയൊക്കെ പഴയ നിയമത്തിൽ കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട് ഇസ്രയേൽ രാജാവായ അഹാബ് രാജാവ് വിഗ്രഹാരാധനയും അതുപോലെയുള്ള അന്യ ദൈവാരാചനയിലേക്കും വേണ്ടിയിട്ട് ദൈവ ആരാധനയിലേക്കും വേണ്ടി ജനങ്ങളെ വഴിതിരിച്ചു വിട്ടപ്പോൾ അതായത് ഇസ്രയേലിലെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരുടെ പുറകെ പോകാൻ വേണ്ടി ആഹാബ് രാജാവ് കൽപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നേറിയപ്പോൾ പ്രവാചകനായ ഏലിയായ ദൈവം വഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ ആമോസ് പ്രവാചകൻ പറയുന്നു നിങ്ങളുടെ ഉത്സവങ്ങളോട് ഇനി വെറുപ്പാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്ന ആമോസ് പ്രവാചകനെ കുറിച്ച് പറയുന്നു ഇവരെല്ലാവരും ഓരോ സമൂഹ കാലഘട്ടത്തിൽ ഇടപെട്ട ഓരോ വ്യക്തികൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നാദാൻ പ്രവാചകൻ ദാവീത് രാജാവ് തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് ചെയ്ത് നീ തെറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദൈവം നാദാൻ പ്രവാചകന്മാരയക്കുന്ന പ്രവാചകനായി ചേർന്ന് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ പ്രവാചകന്മാർ വരുന്നുണ്ട് ആ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ കാലേക്കൂട്ടിയുള്ള പദ്ധതിയുടെ പിന്തുടർച്ചയായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ പ്രവാചകന്മാരെല്ലാം ഇനി ഈ പ്രവാചകന്മാർ തുടങ്ങി വെച്ച ഈ പ്രക്രിയ ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ തുടങ്ങി വെച്ചു അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാ പൂർണ്ണതയിലേക്ക് വരുന്നത് പുതിയ നിയമത്തിൽ ഈശോയിലേക്കാണ് അത് ക്രിസ്തുവിൻ്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ ക്രിസ്തുവിൻ്റെ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് പറയുമ്പോഴത്തൊക്കെ നമ്മൾ കാണുന്നു ക്രീസ്തുവിന് ദൈവിക ദർശനത്തിൽ ദൈവരാജ്യ ദർശനത്തിൽ ലിംഗഭേദമോ ജാതിഭേദമോ അല്ലെങ്കിൽ മറ്റു മതപരമായിട്ടും മറ്റുള്ള ആൾക്കാരെ ആരെയും മാറ്റി നിർത്തുന്നില്ല ഇവരെല്ലാവരെയും സർവ്വജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്രീസ്തുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണം അല്ലെങ്കിൽ ദർശനം നമ്മൾ കാണുന്നുണ്ട് ക്രീസ്തു ജനിക്കുമ്പോൾ തന്നെ ക്രീസ്തു ജനിക്കുമ്പോൾ തന്നെ മാലകന്മാരും എന്ന് പറയുന്നത് സ്വർഗീയ സൈന്യം എന്ന് പറയുന്നത് എന്താ പറയുന്നത് എന്താ സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സാദ്ധ്യത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു കാരണം സകല ജനങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തു വന്നത് ഇനി നമ്മൾ കാണുന്നു നമ്മുടെ യുവത്വത്തെക്കുറിച്ച് തന്നെ അറിയുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും യുവത്വത്തെക്കുറിച്ച് വരുമ്പോൾ നമുക്ക് പറയാം നമ്മൾ നമ്മുടെ വീട്ടിലൊരു കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഇലക്ട്രോണിക്സ് ഉപകരണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വീട് നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാ ദിവസവും നമ്മൾ ആ വീട് അടിച്ച് വാരിവൃത്തിയാക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെയിൻറ് ചെയ്യും അതുപോലെ പിന്നെ ഇങ്ങനെ വാഹനമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സമയസമയത്ത് നമ്മളതിൻ്റെ റിപ്പയറിങ്ങൾ ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചു എല്ലാം നമ്മൾ സമയത്ത് ക്ലിയ ക്ലിയർ ചെയ്താലൊക്കെ കറക്റ്റ് ചെയ്ത് വയ്ക്കും അതെന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അവയോ വളരെയധികം സൂക്ഷിക്കും വളരെയധികം സൂക്ഷിച്ച് നമ്മൾ വളരെ ക്ലിയർ കെയർ ചെയ്തമായിരിക്കാം അതെല്ലാം ഉപയോഗിക്കുക അതേസമയം നമ്മളാവുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മളെന്ന് ആലോചിച്ച് നോക്കി നമ്മളാവുന്ന വ്യക്തി നമ്മളാവുന്ന വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കും വില കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് നമുക്ക് വല്ല കരുതലുണ്ടോ നമ്മൾ നമ്മളെക്കുറിച്ച് ഒരു കരുതലും ഇല്ലാതെ നമുക്ക് തോന്നിയവരല്ലേ നമ്മൾ ഇന്ന് വരെ ജീവിച്ചു പോയിട്ടുള്ളത് ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം കാരണം ഈശോ തൻ്റെ മാംസരക്തങ്ങൾ വിലയായി നൽകി ഈശോ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത വ്യക്തികളാണ് നാം ഓരോരുത്തരും ഈ ദേഹത്തിൽ ഉള്ള ദേഹി ഈശോൻ്റേതാണ് ഈ ദേഹം ഈശോടേതാണ് ഈശോ തന്നതാണ് അപ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ ആലയെ നശിപ്പിക്കുക ഞാനിത് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും ഈശ്വര സ്വന്തം ശരീരമാവുന്ന ആലയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മളെക്കുറിച്ചും പറയുന്നത് നമ്മളാകുന്ന വ്യക്തി ആ വ്യക്തിയാ വ്യക്തി ശരീരത്തിലായിരിക്കുമ്പോൾ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നതിന് ദൈവവും നശിപ്പിക്കും അതുകൊണ്ട് നാം വ്യക്തമായിട്ട് ഓർക്കുക നമ്മൾ യുവാക്കൾ യുവതലത്തിലുള്ളപ്പോഴും ഏത് സ്ഥിതിയിലായാലും ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുക ദൈവത്തിനെതിരെ തിന്മ ചെയ്യാതെ തെറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ നല്ല മക്കളായിട്ട് വളരണം അതിനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് യാചിച്ചുകൊണ്ട് നമുക്കമ്മയോട് പ്രാർത്ഥിക്കാം അമ്മ മാധാവി അമ്മ അവിടെ തിരുക്കുമാരൻ ഞങ്ങൾക്ക് ജീവിതം അവിടുത്തെ വിലയായിട്ട് അവിടുത്തെ മാംസരക്തങ്ങൾ നൽകി വിലയായി ഞങ്ങൾ സ്വീകരിച്ചതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിത്യജീവൻ്റെ ഭാഗ വാക്കാൻ രാജകീയ പുരോഗത ഗണമാക്കാൻ ഞങ്ങളെ അവിടെ നേടിയതാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ അങ്ങേതിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രജകളായി തീരുവാനും അവിടുത്തെ രാജ്യത്തിൽ എത്തിച്ചേരുവാനും അമ്മ മാധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥ വങ്ങിയതുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ്റെ ബേശോളമേ അമീൻ പിതാവിൻ്റെ മുത്തൻ പശുതാമൻ്റെ നാമത്തിൽ അമീൻ ഈശ്വമായിരിക്കട്ടെ ഇപ്പോഴും പ്രസിദ്ധമായിരിക്കട്ടെ